ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നെയ് റോസ്റ്റ് മസാല ദോശയുടെ ഒക്കെ കൂടെ കിട്ടുന്ന സൈഡ് ഡിഷ് ആയിട്ടുള്ള തക്കാളി ചട്നി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത് 3 തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, 1 സവാള, 1 പച്ചമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സവാള നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു പച്ചമുളകും കൂടെ നടുവെന്ന് കീറിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും പച്ചമുളകും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശമൊക്കെ നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 തക്കാളിയും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്താണ് നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലകളെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് ഈ മസാലകളൊക്കെ ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1-5 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. മസാലയുടെ പച്ച കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണേ. നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് കിട്ടണം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാലേ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കറിവേപ്പില ഒന്ന് മൂത്ത് വന്നാലേ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തക്കാളി ചട്നിയാണിത്. ഇഡ്ഡലി ദോശയുടെ ഒക്കെ കൂടെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.